ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു ഫുൾ ഡേ വീഡിയോ ആയിട്ട് തന്നെ പറ്റില്ല. അതിൽ ഒരു റെസിപ്പിയും പിന്നെ ഒന്ന് രണ്ട് വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയേനെ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുവെക്കുക. എന്നിട്ട് മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതിപ്പോൾ ഒരു സാറ്റർഡേ ആട്ടാ. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. പിന്നെ ദുവാക്ക് മദ്രസയുണ്ട്. അപ്പോൾ ഓൾ മദ്രസ പോയിട്ടാളെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഞാൻ അലക്കാനുള്ള ഡ്രസ്സെല്ലാം ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നുണ്ട്. മെയിനായിട്ടും കുട്ടികളെ യൂണിഫോമും അങ്ങനെയെല്ലാം ഉണ്ട്. ഞാൻ അധികവും രാവിലെ ഇതുപോലെ ഒരു ട്രിപ്പ് അലക്കാനിടും. പിന്നെ ചിലപ്പോൾ ഈവനിങ്ങിലൊക്കെ ഒരു ട്രിപ്പ് ഇടും. അങ്ങനെയല്ല കേട്ടോ ചെയ്യൽ. പിന്നെ ആറിടൽ എൻ്റെ ബാക്കി പണികളെല്ലാം കഴിഞ്ഞ് ചിലപ്പം ഉച്ച കഴിഞ്ഞിട്ടിരിക്കും. അങ്ങനെ എനിക്ക് ടൈം കിട്ടുന്ന പോലെ അങ്ങനെ ചെയ്യൽ. ഇനിയിപ്പോൾ ഇതാ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു ഈ വലിയ പാത്രങ്ങളെല്ലാം എവിടെയാണ് കഴുകി വെക്കലെന്ന്. അപ്പം ഇപ്പോൾ കണ്ടല്ലോ ഞാൻ വാഷിംഗ് മെഷീൻ്റെ മേലെ ആയിട്ടാട്ടാ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെക്കൽ. പിന്നെ രാവിലെ ഇതാ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയാൽ എല്ലാം അങ്ങ് എടുത്ത് വെക്കും. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കല. ഇന്നിപ്പോൾ മുട്ടയും ബ്രെഡും ചീസും വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആട്ടോ ഞാൻ ആഹിലിന് റെഡിയാക്കിയേന്. ഇത് പിന്നെ ആയിഷക്ക് മയണൈസും മുട്ടയെല്ലാം വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് വേണ്ട. ഒരാൾക്ക് ചീസ് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് മയണൈസ് വേണ്ട, അതിന് പകരം കെച്ചപ്പോ സോസോ അങ്ങനെ മതിയെന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റിയിട്ട് അങ്ങനെ ആക്കി കൊടുക്കും. എന്തായാലും ഇതുപോലെ സാൻഡ്വിച്ച് എല്ലാം ആക്കുന്ന സമയത്ത് നല്ല ഈസിയല്ല. അങ്ങനെ വലിയ വേറെ കറി വേറെ അങ്ങനെയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ല കർമൂസ് നമ്മൾ പറയും, പപ്പായ ഉണ്ടേനോ നല്ല പഴുത്ത, അതും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിന്. അപ്പോൾ രാവിലെ എണീച്ച് വരുമ്പം ബ്ലാങ്കറ്റുമായിട്ടാണ് എണീച്ച് വരിക. ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സോഫമ്മിലിരിക്കും. എണീച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പം തുടങ്ങും ടി വി വെക്കട്ടെ, കാർട്ടൂണ് കണ്ടേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നേരം കാർട്ടൂണും കണ്ടിരിക്കും. ആ ടൈമിൽ എൻ്റെ ഫുഡ് കഴിക്കലും എല്ലാം അങ്ങ് നടക്കും. ഇപ്പം ഞാൻ പീനട്ട് ബട്ടറും പഴവും ഇട്ടിട്ടുള്ള സാൻഡ്വിച്ച് ആട്ടാ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട് എൻ്റെ രണ്ട് മൂന്ന് ബ്ലോഗിലെല്ലാം ആയിട്ട് കാണിച്ചിന്. ഈ ഒരു സാൻഡ്വിച്ച് ട്രൈ ആക്കി നോക്കാത്തവർ ഒന്ന് റെഡി ആക്കി നോക്കിക്കട്ടോ. നല്ല ടേസ്റ്റാണ്. പീനട്ട് ബട്ടർ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു കോംബോ ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഞാൻ ഫിലിപ്പൈൻസിൻ്റെ പഴം ഉണ്ടല്ലോ അതാട്ടടുത്തിന്, അത്യാവശ്യം പഴുത്തിയാണെങ്കിൽ നല്ലത്. ഇതുപോലെ പഴം ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഒന്ന് ഓവനിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. സാൻഡ്വിച്ച് മേക്കറിൽ വെക്കുന്നില്ല, അല്ലാണ്ട് ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മൈക്രോവേവ് ചെയ്ത് എടുക്കുക ചെയ്യുക. ഒരു ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 12 സെക്കൻഡ് അങ്ങനെയെല്ലാം. അപ്പോൾ തന്നെ പീനട്ട് ബട്ടറെല്ലാം ഒന്ന് മെൽറ്റായി പഴം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു ഇളം ചൂടോടുകൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കോഫിയും കൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ കെറ്റിൽ ഒന്ന് ക്ലീൻ ആക്കി എടുക്കല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഒന്ന് രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയെന്ന്. അതിലൊന്ന് ഇതാട്ടാ. അപ്പോൾ കെറ്റിൽ പല രീതിയിലും ക്ലീൻ ആക്കി എടുക്കുമായിരിക്കും. ഞാൻ ചെയ്യൽ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെല്ലാം ഇതുപോലെ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കും. എന്നിട്ട് എന്താ പറയുക, സാധാരണ പോലെ തന്നെ സ്പഞ്ച് കൊണ്ട് ഒന്ന് കഴുകിയെടുക്കുക ചെയ്യുക. അപ്പോൾ തന്നെ ഉൾഭാഗമെല്ലാം നല്ലോണം അങ്ങ് ക്ലീൻ ആവും കേട്ടോ. ഇതിൻ്റെ ഉൾവശത്ത് ഒരു റെഡ് കളർ പോലെ വന്നിന്, അതെനിക്ക് തോന്നുന്നു വെള്ളം, ഞാനിതിൽ വെള്ളം ചൂടാക്കൽ മാത്രമേ ഉള്ളൂ. ചില ആളുകൾ ചായയെല്ലാം ഉണ്ടാക്കി എടുക്കുന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഞാനങ്ങനെ ചായയും അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ആക്കലുള്ളൂ ഇത്. എനിക്കങ്ങനെ വേറെ ഇങ്ങനെ ചായ ഉണ്ടാക്കുക, ചായ എല്ലാം ആക്കി കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഒരു കറ വരും.
പ്രത്യേകിച്ച് ഇത് ഗ്ലാസും കൂടിയാണല്ലോ. അപ്പം ഞാൻ അതൊന്നും ആക്കില്ല, എനിക്ക് പേഴ്സണലി ഇങ്ങനെ വെള്ളം ചൂടാക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അതന്നെ ചെയ്യുള്ളൂ. എന്നാൽ തന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കല പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുനാരങ്ങ ഇങ്ങനെ ബോയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് അങ്ങ് അതിൽ തന്നെ അങ്ങ് ക്ലീനാവും. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകും കൂടി ചെയ്യുമല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അധികവും ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഇത് ഡെയിലി ഒന്നും ചെയ്യൂല കേട്ടോ, രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലല്ലേ ഇങ്ങനെ ചെറുനാരങ്ങയിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കഴുകുള്ളൂ, അല്ലെങ്കിൽ നോർമലായിട്ട് അങ്ങ് കഴുകിയെടുക്കലാ. അപ്പോൾ ഇതാ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ആ കലയെല്ലാം പോയിന്, എന്നാലും സൈഡ് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ ഈ ഒരു സൈഡിലായിട്ട് ഒരു റെഡ് കളർ ഒരു കല പോലെ ഉണ്ട് ഈ ഒരു സൈഡിലായിട്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ. വെള്ളം അധികവും ഇങ്ങനെ ചൂടാക്കിയെടുക്കലും ചെയ്യുമ്പോൾ ആവുന്ന ഞാൻ തോന്നുന്നുണ്ട്. എങ്ങനെ ഇത് വരുന്നതെന്ന് അറിയില്ല, പക്ഷേ അധികവും ഇങ്ങനെ കുറേ നാളെല്ലാം കൂടുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ചെറിയൊരു എന്താ പറയുക കല പോലെ ഉണ്ടാവും. അതിങ്ങനെ കഴുകി റെഡിയാക്കിയെടുത്താൽ അങ്ങ് വേഗം ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഇതാ അതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ല ക്ലീനായി നട്ടാ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കെറ്റിൽ ക്ലീനാക്കൽ. മുന്നേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഡെയിലി ഒന്നും ക്ലീനാക്കലൊന്നുമില്ല. രണ്ടാഴ്ച കൂടുമ്പോൾ അല്ല ഒരു മാസത്തിലൊരിക്കലെല്ലാം ഇങ്ങനെ ചെറുനാരങ്ങയെല്ലാം ഇട്ടിട്ട് ക്ലീനാക്കലുള്ളൂ, അല്ലെങ്കിൽ നോർമലായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുകിയെടുക്കും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ കർട്ടനെല്ലാം നീക്കി കുറച്ച് സൺലൈറ്റെല്ലാം ഉള്ളിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ച്. തണുപ്പെല്ലാം ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട്, അത്യാവശ്യം ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം മൊത്തം ഒന്ന് ക്ലീനാക്കലാണ്. ക്ലീനാക്കലെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ, പിന്നെ സൈഡ് ടേബിൾ, അങ്ങനെയുള്ള ടിവിൻ്റെ ആ ഒരു സൈഡ് ഒക്കെ ഡെയിലി ക്ലീനാക്കുന്നുണ്ടെങ്കിലും എങ്ങനെയായാലും പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലും ക്ലോത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഞാൻ ഉണ്ടാക്കിയ ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ്. ഞാനിതിന് മുന്നേയും പറഞ്ഞിന് നോർമൽ വെള്ളത്തിൽ വിനേഗറും അതുപോലെ തന്നെ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കണ്ട, കൂടുതലായാലും പിന്നെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പത വന്നിട്ട് അങ്ങനെ ഒരു സോപ്പി എഫക്റ്റ് ആയിരിക്കും. പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇതാ ഈ ഒരു ക്ലോത്തും എടുത്തിന്. ഇത് മൈക്രോ ഫൈബർ അല്ല, കോട്ടൻ്റെ ക്ലോത്ത് ആട്ടോ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്ന് ഞാൻ ഐക്കിയെന്ന് വാങ്ങിച്ചാൽ. ഇതും ഇങ്ങനെ എവിടെയെങ്കിലും തുടക്കാനെല്ലാം നല്ല, പിന്നെ ആ ഒരു തുണിയാണെങ്കിലും ക്ലീനാക്കി എടുക്കാനും നല്ല. അപ്പം അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീനാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇതാ ഇതുപോലെ മണി പ്ലാന്റിൽ കുറച്ച് യെല്ലോ ലീവ്സൊക്കെ വന്നിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ മെയിനായിട്ട് മണി പ്ലാന്റ്സിൻ്റെ ഈ യെല്ലോ ലീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക, ഇല്ലെങ്കിൽ അടുത്ത ലീഫും കൂടെ ഇങ്ങനെ യെല്ലോ കളറാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോട്ടോ. ഇനിയിപ്പോൾ രാവിലത്തെ പാത്രങ്ങളെല്ലാം ഇതാ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ആയിഷക്ക് വൈറ്റ് സോസ് പാസ്ത വേണമെന്ന് വന്നിട്ട് കുറച്ച് മക്രോണി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം എനിക്കധികവും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, ഞാനിങ്ങനെ വേവിക്കാൻ വെക്കും, സിമ്മാക്കിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിച്ചണിൽ നിന്ന് പോകും, ചിലപ്പോൾ സിമ്മാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇന്നിപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞിട്ട് ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ക്ലീനാക്കി എടുക്കൽ വലിയൊരു തലവേദന കേട്ടോ. പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് നല്ലോണം ഉരച്ചിട്ട് കഴുകി അല്ലെങ്കിൽ ക്ലീനാക്കി അങ്ങ് എടുക്കാൻ പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം കേട്ടോ. അപ്പോൾ അത് ക്ലീനാക്കി എടുക്കുന്നത് എങ്ങനെയാന്ന് പറയാം, ഞാൻ അധികവും ചെയ്യലില്ല, എനിക്ക് അധികവും ഈ ഒരു അബദ്ധം പറ്റലും ഉണ്ട്. അപ്പോൾ ഞാൻ അധികവും നമ്മൾ യൂസ് ചെയ്യുന്ന വാഷിംഗ് പൗഡർ ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കും, അതിലേക്ക് തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കും, പിന്നെ കുറച്ച് വിനേഗറും കൂടെ ഒഴിച്ചു കൊടുക്കും.
അത് നിർബന്ധമില്ല. എന്നിട്ട് നന്നായിട്ട് എത്ര കരിഞ്ഞിനോ, എത്രത്തോളം ആ പാത്രത്തിൽ കരിഞ്ഞിനോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതാ ഇതുപോലെ. എന്നിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കും കേട്ടോ. ഇത് ബോയിലാകുന്നതിനനുസരിച്ച് ഇങ്ങനെ പത വന്നിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു കരിഞ്ഞ പാർട്ട് ഉണ്ടല്ലോ അതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ വിട്ട് വരും. ഇങ്ങനെ ചെയ്യാണ്ട് നോർമലായിട്ട് നമ്മളിങ്ങനെ ഉരച്ച് കഴുകുന്ന സമയത്ത് അത് പോവേയില്ല. ഇത് അത്യാവശ്യം നല്ലോണം കരിഞ്ഞിന്. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അത് അവിടുന്ന് ചൂടാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്കേക്ക് നെയ്ച്ചോറും പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകിയെടുക്കുന്ന പിന്നെ ഇതാ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാ ചിക്കനിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ആയിട്ട് ഇട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിന്. അപ്പം അതിൻ്റെ ഇടയിൽ ആഹിൽ വന്നിട്ട് ഓൻ്റെ എന്തോ ഫിഷിൻ്റെ സ്റ്റിക്കർ എൻ്റെ കിച്ചണിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. പരിപ്പ് കറി റെഡി ആയിട്ടാ. ഞാൻ അത് വറവിട്ടെടുത്തയാ. ഇനിയിപ്പോൾ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നേരത്തെ തിളപ്പിച്ചിട്ട് മാറ്റി വെച്ച അതിൻ്റെ ചൂടെല്ലാം ഒന്നും അറിയണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകി ക്ലീൻ ആക്കിയെടുക്കാം. ഇതുപോലെ സ്പൂണും കൊണ്ടൊന്ന് ഇങ്ങനെ എടുക്കുക. അപ്പോൾ തന്നെ വേഗം കിട്ടും കേട്ടോ. അത് നല്ലോണം ഇങ്ങനെ സോക്കായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് സ്ക്രബ് യൂസ് ചെയ്തിട്ട് കഴുകിയിട്ടേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് സ്ക്രബ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറേ നേരം നമ്മൾ എന്താ പറയുക ഇട്ട് ഉരക്കേണ്ടി വരും. എന്നാൽ തന്നെ ക്ലീനായി കിട്ടൂല. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിൽ ഒരുവിധം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുള്ളതെല്ലാം അങ്ങ് പോകും. പിന്നെ ലാസ്റ്റ് കുറച്ച് ഇങ്ങനെ ബ്ലാക്ക് കളറേ ഉണ്ടാവുള്ളൂ. അത് ആ സ്ക്രബ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കഴുകിയെടുക്കാനും പറ്റും. ഇതത്ര ഈസി ആയിട്ട് ക്ലീനാക്കി എടുക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടല്ലുണ്ട്. എന്നാലും നോർമലായിട്ട് ഡയറക്റ്റ് കഴുകിയെടുക്കുന്നതിലും കുറച്ചും കൂടെ എളുപ്പമാണ്. അതിൻ്റെ ആ ഒരു കച്ചറയെല്ലാം പോക്കിയെടുക്കാനും ഇങ്ങനെ ഒന്ന് ക്ലീനാക്കി എടുക്കാനെല്ലാം. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് കഴുകി ക്ലീനാക്കീന്. എന്നാലും അതിൽ ആ ഡിസൈൻ ഉണ്ട് കേട്ടോ. ആ മക്രോണീൻ്റെ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ആ പാത്രത്തിലുള്ള പോലെ ഉണ്ട്. അത് ഇനിയിപ്പം യൂസ് ചെയ്ത് അങ്ങനെ കഴുകി അങ്ങ് ക്ലീൻ ആയാലേക്കും. എന്നാലും ഇത്ര ആയി കിട്ടുമല്ലോ. അധികവും ഞാൻ എനിക്ക് പറ്റുന്ന സംഭവം തന്നെയാ ഈ ചായപാത്രം. ചായ വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ അടുക്കി പിടിച്ചു പോവും. പിന്നെ മുട്ടയെല്ലാം ആദ്യം ബോയിൽ ചെയ്യാൻ വെക്കുമ്പം എനിക്ക് സംഭവിക്കില്ലുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എഗ് ബോയിലർ വാങ്ങിയോണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ ചിക്കനും റെഡിയായിന്. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ചായ കുടിയും എല്ലാം കഴിഞ്ഞ് ഇതാ മരു പുസ്കാരെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിനാ. ഇന്നിപ്പോൾ നമ്മൾ ലുലുവിലേക്കാട്ടോ പോകുന്നത്. ഭൂസിദ്ര മാളിലുള്ള ലുലുവിലേക്കാണ്. അത് ഇവിടുന്ന് നമുക്ക് കുറച്ചടുത്ത്, അത്ര അടുത്തല്ല എന്നാലും കുഴപ്പമില്ല. പിന്നെ അവിടെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നല്ല സ്പേസാണ്, നല്ല വലിയ ലുലുവ, വലിയ തിരക്കും ഉണ്ടാവില്ല. ഇന്ന് തന്നെ ഇപ്പം സാറ്റർഡേ ആയിട്ട് വരെ അധികം ആളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറേ നാൾ കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. നമ്മൾ കഴിഞ്ഞ വെക്കേഷൻ അതായത് നാട്ടിലെല്ലാം പോകുന്നതിൻ്റെ മുന്നേ വന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ മാറ്റങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഷോപ്പുകളെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്, മാക്ഡൊണാൾഡ്സും. ആദ്യം ലുലു മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്ക് വന്നിരുന്നു കുട്ടിയൊക്കെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം എടുക്കാൻ. ഫസ്റ്റ് കയറുമ്പം തന്നെ നമ്മൾ സ്റ്റക്ക് ആകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോയ്സ് അവർ വെച്ചിട്ടുണ്ടാവുക. അപ്പം ആ ഒരു ടോയ്സ് കഴിഞ്ഞിട്ട് വേണമല്ലോ വേറെ കാര്യങ്ങളെല്ലാം എടുക്കാൻ. അപ്പോൾ അവിടുന്ന് ആഹിൽ പിന്നെ ഒരു അര മണിക്കൂർ അവിടെ ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും ചൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ ഓന് ക്ലേ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുത്തിനേനു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ നമ്മൾ താഴ്ത്ത് വന്ന് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം വേണേനു. അപ്പം ലുലുവിൽ എല്ലാം നല്ല അധികവും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടാവും. അപ്പം അങ്ങനെ അവിടെ നിന്ന് അത്യാവശ്യം വേണ്ട കുറച്ച് വെജീസ് എല്ലാം എടുത്തിനേനു. അപ്പോൾ ഇന്ന് വെജിറ്റബിൾസ് എല്ലാം എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആഹിലട്ടാ. സാധാരണ ഓന് ഒന്നുമില്ല ട്രോളിയിൽ ഇരിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമെല്ലാം ആയിട്ട് നിൽക്കലാം. പിന്നെ ഇന്നിപ്പം ഫുൾ ആക്റ്റീവ് ആണ് ഓന്. ഓൻ തന്നെ എടുത്തിടാന്നെല്ലാം പറഞ്ഞിട്ട് നല്ലതോ ചീത്തയോ എന്നൊന്നും നോക്കാണ്ട് എല്ലാം എടുത്തിട്ട് കവറിലേക്ക് ഇടുന്നുണ്ട്. നല്ല നോക്കട്ടെ മോനോ, നല്ല ഇതൊക്കെ നല്ല. അപ്പൊ തക്കാളിയെല്ലാം കൂടുതലായിട്ട് പഴുത്തതും എല്ലാം എടുത്തിടുന്നുണ്ട്. അത് വേണ്ട വേറെ എടുക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ ഇടക്ക് സംഭവിക്കുന്നുണ്ട്. പിന്നെ അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ ചെറിയൊരു പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നാ. അപ്പോൾ അവിടുന്ന് അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, ഒന്നുമില്ല അവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങിയതാട്ടാ. രണ്ട് ഡോണറ്റ്സ് വാങ്ങിയേനു, ലോട്ടസിൻ്റെ സ്പ്രെഡും പിന്നെ ചോക്ലേറ്റും ഉള്ള. പക്ഷെ ഭയങ്കര മധുരേനു, അതിൻ്റെ ഉള്ളിൽ ക്രീമും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി വണ്ടിയിൽ നിന്ന് തന്നെ അതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാൻ ഇതിൽ കാണിച്ച കെറ്റിൽ ക്ലീനാക്കുന്നതും പിന്നെ പാത്രം കരിഞ്ഞു പോയാൽ ക്ലീനാക്കുന്നതെല്ലാം കാണിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ മെയിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാണ്ട് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്കാക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.